ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചികിത്സിക്കപ്പെടുന്നു. ഇപ്പോൾ ആളുകളെ ഭീതിയിലാക്കിയിരിക്കുന്ന പുതിയ ലക്ഷണമാണ് സൈലന്റ് ഹൈപ്പോക്സിയ അല്ലെങ്കിൽ ഹാപ്പി ഹൈപ്പോക്സിയ. എന്താണ് സൈലന്റ് ഹൈപ്പോക്സിയ? എന്തുകൊണ്ടാണ് ലോകം ഈ ലക്ഷണത്തെ ഭയത്തോടുകൂടി നോക്കിക്കാണുന്നത്? ഹൈപ്പോക്സിയയും സൈലന്റ് ഹൈപ്പോക്സിയയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. ഞാൻ ഡോക്ടർ ഷമി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. വിഷയത്തിലൂടെ കടക്കും മുമ്പ് ഒരു കാര്യം പറയട്ടെ, ഇത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയമാണ്. അതിനാൽ തന്നെ ദയവ് ചെയ്ത് ആദ്യം മുതൽ അവസാനം വരെ വീഡിയോ കാണാൻ ശ്രമിക്കുക. കേൾക്കുന്ന ഓരോ വാക്യങ്ങളും ഓരോ പുതിയ അറിവുകളായേക്കാം. നിങ്ങളുടെ അറിവുകൾ ഒരുപക്ഷെ ഒരാളുടെ ജീവൻ തന്നെ രക്ഷിക്കാം. എന്താണ് ഹൈപ്പോക്സിയ? ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, അതായത് രക്തത്തിലോ ഇതര കോശങ്ങളിലോ ആവശ്യത്തിന് ഓക്സിജൻ ലഭ്യമാകാതെ വരുന്ന അവസ്ഥയാണ് ഹൈപ്പോക്സിയ എന്ന് പറയുന്നത്. സാധാരണ നിലയിൽ 90% ഒരു 94 മുതൽ 100% വരെയാണ് ഓക്സിജന്റെ അളവ് നമ്മുടെ ശരീരത്തിൽ വേണ്ടത്. ഈ ലെവലിൽ താഴെയാണ് ഓക്സിജന്റെ ലഭ്യതയെങ്കിൽ ഒരുപക്ഷെ തലച്ചോറിന്റെ പ്രവർത്തനത്തെ വരെ അത് ഗുരുതരമായി ബാധിക്കാം. ഇത്തരം സാഹചര്യങ്ങളിൽ വ്യക്തികൾ ആശയക്കുഴപ്പം, അലസത പോലെയുള്ള ലക്ഷണങ്ങൾ കാണിക്കാം. ഓക്സിജന്റെ ലഭ്യത കുറയുന്നതിന്റെ സൂചനയായി രോഗികൾ ശ്വാസംമുട്ടൽ പോലെയുള്ള ലക്ഷണങ്ങളും കാണിക്കാറുണ്ട്. ഇനി ഈ ഓക്സിജന്റെ അളവ് ക്രമാതീതമായി കുറയുന്നു എന്ന് കരുതുക, ആ സാഹചര്യത്തിൽ മരണം വരെ സംഭവിക്കും. സൈലന്റ് ഹൈപ്പോക്സിയ അല്ലെങ്കിൽ ഹാപ്പി ഹൈപ്പോക്സിയയിലോട്ട് വരാം. ഇത് ഹൈപ്പോക്സിയയിൽ നിന്ന് ചില രീതിയിൽ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു. പേര് പോലെ തന്നെ ഒരു നിശബ്ദ കൊലയാളിയാണ് സൈലന്റ് ഹൈപ്പോക്സിയ. ഹൈപ്പോക്സിയ എന്ന കണ്ടീഷനിൽ ഓക്സിജന്റെ അളവ് കുറയുന്നത് കൊണ്ട് കാണിക്കുന്ന ചില ലക്ഷണങ്ങൾ മുമ്പ് ഞാൻ പറയുകയുണ്ടായി. ഇനി സൈലന്റ് ഹൈപ്പോക്സിയെ സംബന്ധിച്ച് ദ ന്യൂയോർക്ക് ടൈംസ് എന്ന മാധ്യമത്തിലൂടെ ഒരു ഫിസിഷ്യന്റെ അനുഭവം പങ്കുവച്ചത് ഇപ്രകാരം. ഇത് എമർജൻസി വാർഡുകളിൽ പ്രവർത്തിച്ച ചില ഡോക്ടർമാരുടെ അനുഭവ കഥയാണ്. സാധാരണ നിലയിൽ ഓക്സിജന്റെ ലഭ്യത 80% അല്ലെങ്കിൽ 70% വരെ ആകുമ്പോൾ തന്നെ രോഗികൾ അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചു തുടങ്ങും. അവർ തീർത്തും അവശരായിരിക്കും. എന്നാൽ സൈലന്റ് ഹൈപ്പോക്സിയയുടെ കേസിൽ 50% വരെ താഴെ വന്നാൽ പോലും രോഗികൾ ലക്ഷണങ്ങൾ കാണിക്കുന്നില്ല. അവർ ബാക്കിയുള്ളവരെ പോലെ ബെഡിൽ ഇരിക്കുകയും മൊബൈൽ യൂസ് ചെയ്യുകയും നോർമലായി കാണപ്പെടുകയും ചെയ്യും. അതായത് അപകടാവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴും അവരത് അറിയാതെ പോകുന്നു. ഈ സൈലന്റ് ഹൈപ്പോക്സിയ COVID-19 ന്യൂമോണിയ പേഷ്യൻസിൽ കണ്ടുവരും. അതുകൊണ്ട് തന്നെ ആരോഗ്യ വിദഗ്ധരും ഡോക്ടർമാരും അമ്പരന്ന് നിൽക്കുന്ന ഒരു അവസ്ഥാ വിശേഷമാണ് സൈലന്റ് ഹൈപ്പോക്സിയ അല്ലെങ്കിൽ ഹാപ്പി ഹൈപ്പോക്സിയ. സാധാരണ ഹൈപ്പോക്സിയ തിരിച്ചറിയാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ ഓക്സിജൻ തെറാപ്പി പോലെയുള്ള ചികിത്സാ വിധികൾ മൂലം നമുക്ക് അപകടസ്ഥിതി മറികടക്കാൻ സാധിച്ചേക്കാം. എന്നാൽ സൈലന്റ് ഹൈപ്പോക്സിയയുടെ കാര്യത്തിൽ ഇത് പരാജയപ്പെടുന്നു. സാധാരണ ഹൈപ്പോക്സിയ രോഗികളിൽ ശ്വാസതടസ്സം അനുഭവപ്പെടാനുള്ള കാരണം എന്ന് പറയുന്നത് ഓക്സിജന്റെ ലഭ്യത കുറയുന്നതിനേക്കാൾ കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളാൻ സാധിക്കാതെ അവരുടെ ശരീരത്തിൽ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് ക്രമാതീതമായി കൂടുന്നത് കൊണ്ടാണ്. COVID-19 ന്യൂമോണിയ രോഗികളിൽ ഇത്തരത്തിലുള്ള കാർബൺ ഡയോക്സൈഡിന്റെ അമിതമായ ബിൽഡപ്പ് ഉണ്ടാകാത്തതിനാൽ തന്നെ അവരിൽ ശ്വാസതടസ്സം അനുഭവപ്പെടുന്നില്ല. ഈ വസ്തുത ദ ഗാർഡിയനിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. COVID-19 രോഗികളിൽ ഈ കാർബൺ ഡയോക്സൈഡ് ബിൽഡപ്പ് എന്തുകൊണ്ട് നടക്കുന്നില്ല എന്നതിനുള്ള ഉത്തരം ഡോക്ടർ ലഭിച്ചിട്ട റിപ്പോർട്ട് പ്രകാരം നമുക്ക് ലഭിക്കുന്നു. അദ്ദേഹത്തിന്റെ അഭിപ്രായം അനുസരിച്ച് കോവിഡ് വൈറസുകൾ എയർ സാക്ക് അല്ലെങ്കിൽ വായു അറകളെ പരാജയപ്പെടുത്തുകയും തന്മൂലം ഓക്സിജന്റെ അളവ് കുറയ്ക്കുകയും ചെയ്യുന്നു. എന്നാൽ ആദ്യഘട്ടങ്ങളിൽ ശ്വാസകോശത്തിന് വ്യതിയാനങ്ങൾ സംഭവിക്കാത്തത് കൊണ്ട് തന്നെ നോർമലായി തന്നെ കാർബൺ ഡയോക്സൈഡിനെ പുറന്തള്ളാൻ സാധിക്കുന്നു. കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളുന്നത് കൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നു? ശ്വാസകോശത്തിൽ കാർബൺ ഡയോക്സൈഡിന്റെ ബിൽഡപ്പ് ഉണ്ടാകുന്നില്ല. തന്മൂലം രോഗികൾക്ക് ശ്വാസതടസ്സവും അനുഭവപ്പെടുന്നില്ല. ഈ അവസരത്തിലും ഓക്സിജന്റെ ലഭ്യത കുറവാണ് എന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കണം. ഇനി ദ ഗാർഡിയൻ മുമ്പ് റിപ്പോർട്ട് ചെയ്ത ആ വിവരം ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഓക്സിജന്റെ ലഭ്യത കുറവല്ല, നേരെ മറിച്ച് കാർബൺ ഡയോക്സൈഡിന്റെ ബിൽഡപ്പാണ് ശ്വാസതടസ്സത്തിന് കാരണമാകുന്നത്. ഇങ്ങനെ കോവിഡ് ന്യൂമോണിയ കേസുകളിൽ ഉണ്ടാകുന്ന ഓക്സിജൻ ദൗർലഭ്യം തിരിച്ചറിയുന്നതിന് വേണ്ടി പൾസ് ഓക്സിമീറ്റർ എന്ന് പറയുന്ന ഒരു മെഡിക്കൽ ഡിവൈസും ലെവിട്ടൺ ദ ന്യൂയോർക്ക് ടൈംസിലൂടെ നിർദ്ദേശിക്കുകയുണ്ട്. അപ്പോൾ പൾസ് ഓക്സിമീറ്റർ എന്ന് പറയുന്നത് ശരീരത്ത് ഓക്സിജന്റെ അളവ് തിരിച്ചറിയാൻ വേണ്ടി സഹായിക്കുന്ന ഉപകരണമാണ്. ഒരു വസ്തുത കൂടി വ്യക്തമാക്കുകയാണ്, പക്ഷേ ഒരിക്കലും പൾസ് ഓക്സിമീറ്റർ COVID-19 സ്ക്രീനിങ് ടെസ്റ്റായി ഉപയോഗിക്കാൻ പറ്റുന്നതല്ല.
ഇത് എടുത്തു പറയാൻ കാരണം അമേരിക്ക പോലെയുള്ള പല രാജ്യങ്ങളിലും ഇത്തരത്തിലുള്ള പൾസ് ഓക്സിമീറ്ററുകൾ വീടുകളിൽ വാങ്ങുകയും കോവിഡ്-19 സ്ക്രീനിംഗ് ടെസ്റ്റായി യൂസ് ചെയ്യുന്നതുമായി റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. കാരണം സൈലന്റ് ഹൈപ്പോക്സിയ എന്ന് പറയുന്നത് കോവിഡ്-19 ആദ്യ ലക്ഷണമല്ല, കോവിഡ്-19 പേഷ്യൻസിൽ ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് മാത്രം. ഈ അവസ്ഥ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അത്തരം രോഗികളിൽ വേറെ പല ലക്ഷണങ്ങളും കാണിച്ചു തുടങ്ങുന്നു. ഏതൊക്കെയാണ് കോവിഡ്-19 പേഷ്യൻസിൽ കാണപ്പെടുന്ന പ്രധാന ലക്ഷണങ്ങൾ എന്നതിനെ കുറിച്ച് ഒരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഇവിടെ അവൈലബിൾ ആണ്. ഒന്ന് വിസിറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ എത്തിച്ചിരിക്കുന്ന വിവരങ്ങൾ വസ്തുനിഷ്ഠമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെയുള്ള ലിങ്കുകൾ റെഫർ ചെയ്യാവുന്നതാണ്. വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലോട്ട് ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള ഇൻഫർമേറ്റീവ് വീഡിയോസുമായി വീണ്ടും കാണാം. ബൈ.